ഇനി നമുക്ക് ഇടുക്കിയിലെ മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി വെള്ളിലാം കണ്ടം കുഴൽപ്പാലം നവീകരിക്കുന്നതിന്റെ വാർത്തയിലേക്കും വിവരങ്ങളിലേക്കും പോകാം. വൈദ്യുതി വകുപ്പ് തടസ്സം ഉന്നയിക്കുകയാണ് ഇത് നവീകരിക്കുന്നതിന്. ചരിത്ര പ്രാധാന്യം നിലനിൽക്കുന്ന പാലം സഞ്ചാരികൾക്ക് വിശ്രമ കേന്ദ്രം ഉൾപ്പെടെ ഒരുക്കി നവീകരിക്കാനാണ് പൊതുമരാമത്ത് തീരുമാനമെടുക്കുന്നത്. എന്നാൽ വൈദ്യുതി വകുപ്പിന്റെ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് കാണിച്ചാണ് ഉന്നത ഉദ്യോഗസ്ഥർ പൊതുമരാമത്ത് വകുപ്പിന് കത്ത് നൽകിയിരിക്കുന്നത്. ആ തർക്കവും അതിന്റെ വിവരങ്ങളും കാണാം. കട്ടപ്പന മുതൽ ചപ്പാത്ത് വരെ മലയോര ഹൈവേ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. ഇതിൽ കലുങ്കുകൾ, പാലങ്ങൾ എന്നിവ റോഡിന്റെ വീതിക്കനുസൃതമായി പുനർനിർമ്മിക്കുന്ന പണികളാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി വെള്ളിലാങ്കണ്ടം മൺപാലം വീതി കൂട്ടാൻ നടപടി ആരംഭിച്ചിരുന്നു. പാലത്തിന് ചുറ്റും വളർന്നു നിന്നിരുന്ന മരങ്ങൾ മുറിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഭൂമിയിൽ മണ്ണിളക്കി നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ലെന്ന് കാണിച്ച് പൊതുമരാമത്ത് വകുപ്പിന് വൈദ്യുതി വകുപ്പ് കത്ത് നൽകിയിരിക്കുകയാണ്. നിലവിലെ വ്യാസത്തിൽ തന്നെ കുഴലിട്ട് മണ്ണിട്ടുയർത്തി ഇരുവശങ്ങളിലും ഇരിപ്പിടവും സജ്ജമാക്കി പാലം നവീകരണം നടത്താനായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ ലക്ഷ്യം. എന്നാൽ വൈദ്യുതി വകുപ്പിന്റെ നടപടി പാലത്തിന്റെ നവീകരണം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഒരു നാടിൻ്റെ വികസനമാണ്. ആ വികസനത്തിനെതിരായിട്ട് നാട്ടിൽ എന്ത് വികസനം വന്നാലും അതിനെതിരായിട്ടൊരു തടസ്സവുമായിട്ടാണ് ഇന്നിപ്പം വൈദ്യുതി വകുപ്പ് പ്രവർത്തിക്കുന്നത്. ഇടുക്കി ഡാം നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ കുഴൽപ്പാലം നിർമ്മിച്ചത്. തുടർന്ന് പാലത്തിന്റെ സംരക്ഷണം ആരും ഏറ്റെടുക്കാത്ത സ്ഥിതിയുമുണ്ടായി. തുടർന്ന് ബലക്ഷമതയുള്ള പാലം പുനർനിർമ്മിക്കണമെന്ന് നിരവധി ആവശ്യങ്ങളും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പാലം നവീകരണം ആവശ്യമായി വന്നത്. നിലവിൽ വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ തടസ്സം പരിഹരിച്ച് പാലത്തിന്റെ നവീകരണം സാധ്യമാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നുവരുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.